ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റുഹൈലാസ് ക്രിയേഷൻ. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കർമൂസ അച്ചാറിൻ്റെ വീഡിയോയുമായിട്ടാണ്. അപ്പോൾ രണ്ട് കർമൂസ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്, പിന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് നല്ലവണ്ണം യോജിപ്പിച്ചെടുക്കാം. ഇനി കുറച്ച് നേരം റെസ്റ്റിന് വെക്കാം. ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കാം. അത് എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. ആദ്യം ചട്ടിയിലേക്ക് ആവശ്യത്തിന് വെള്ളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണയാണ് ഏറ്റവും നല്ലത്. ഞങ്ങളതിൽ നല്ലെണ്ണ ഇല്ലാത്തതുകൊണ്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അച്ചാറിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: കാന്താരി മുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ഇതൊക്കെയാണ് വേണ്ടത്. കടുക് പൊട്ടിയതിന് ശേഷം ഇതെല്ലാം നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി വഴറ്റിക്കൊടുക്കാം. അതെല്ലാം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അച്ചാർ പൊടി ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ അച്ചാർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി ഇളക്കാം. ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് കർമൂസ ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ആവശ്യത്തിന് സുർക്കൊഴിച്ചു കൊടുക്കാം. കുറച്ച് കായം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഒരു കുപ്പിയിലേക്ക് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.